ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മളെ വീഡിയോയുടെ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീട്ടിൽ വന്നേക്കണെന്ന് പറയണെങ്കിൽ തന്നെ എന്താ ഈ ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് എങ്ങനെ ഇതുപോലത്തെ ഒരു അടിപൊളി ബൈക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ വീഡിയോ എന്ന് പറയണെങ്കിൽ ഫസ്റ്റ് കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ബൈക്കാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മാക്സിമം അവസാനം വരെ കാണണം. അതായത് നിങ്ങളുടെ വീഡിയോ മാക്സിമം അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഈസിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ മാക്സിമം അവസാനം വരെ കാണാം. വീഡിയോക്ക് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ബൈക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ബൈക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യത്തെ ഇതുപോലെ ന്യൂസ് പേപ്പർ വേണം. അപ്പോൾ ന്യൂസ് പേപ്പർ കുറച്ച് അധികം വേണം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു കത്രിക വേണം. നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാനാണ് കത്രിക. പിന്നെ ഇതുപോലെ ഫേവി കോളിൻ്റെ ആവശ്യമുണ്ട്. ഫ്രണ്ട്സ്, അടുത്തായി ഇതുപോലെ ഒരു പാനയുടെ റീഫില്ലിൻ്റെ ആവശ്യമുണ്ട്. അടുത്തായി ഇതുപോലെ ബൈക്കിൻ്റെ സ്കെച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇത് നമ്മളിനെ വരച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്താണ്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ഇത് തന്നെ വരച്ചെടുക്കാം. പിന്നെ ഏത് ബൈക്കിൻ്റെ സ്കെച്ചായാലും കുഴപ്പമില്ല. ഫ്രണ്ട്സ്, സമയം നമുക്ക് അടുത്തായി നമ്മൾ ആദ്യം മാറ്റി വെച്ച പാനിൽ റീഫില്ലുണ്ടല്ലോ. അടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ പീസിലേക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് റോൾ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അത് നൈസായിട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ റോൾ ചെയ്ത് ലാസ്റ്റ് പോർഷനിൽ നമുക്ക് ഇതുപോലെ പച്ച വെച്ചുകൊണ്ട് നൈസായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഫ്രണ്ട്സ്, അടുത്തായി ഇതുപോലെ ഗ്ലാസ് വേണം. ഗ്ലാസിൻ്റെ അറ്റം ഭാഗം ടയറിൻ്റെ ആ റീഫില്ലിൻ്റെ സൈസിലായിരിക്കണം എന്നുള്ളൂ കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച സംഭവം ഉണ്ടാവും. നമുക്ക് ഇതുപോലെ ഇതിമേ റോൾ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ റോൾ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ടയറായിട്ട് ഉണ്ടാക്കിയെടുക്കണ്ടേ. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്കൊരു വേറെ ചെറിയൊരു ന്യൂസ് പേപ്പർ പീസ് എടുത്താൽ നമുക്ക് ഇതുപോലെ നൈസായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെറിയതാക്കി നൈസായിട്ട് മടക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, അറ്റത്ത് നമുക്ക് നൈസായിട്ട് ഗ്ലൂ അങ്ങ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ന്യൂസ് പേപ്പർ എടുത്താണ്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ ഏകദേശം ഒരു 8 പീസോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരേ വലിപ്പമുള്ള നമ്മൾ ആദ്യം എടുത്ത് വെച്ച ചെറിയ റോൾ ഉണ്ടാവും. അതിൻ്റെ ചുറ്റും നമുക്ക് നൈസായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, എന്നിട്ട് ആ 8 നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, അത് ടയറിൻ്റെ വീൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമ്മൾ. ഫ്രണ്ട്സ്, 8 ഒരേ ലെവലിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ. ഏകദേശം നമ്മളങ്ങനെ 8 ഒരേ ലെവലിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു ടയറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിമേ നമുക്ക് മൊത്തം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ വീലും കാര്യങ്ങളും അതിമേ നൈസായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, അതുപോലെ ഒന്നുകൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് ടയർ ഇട്ടോ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് ഒരു ഒറിജിനൽ ടയറായി മാറുള്ളൂ. ഫ്രണ്ട്സ്, എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് പശ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പേപ്പർ കഷ്ണം മുകളിലൂടെ നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, അതുപോലെ നമ്മൾ 2 ടയർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് മുന്നിലേക്കും ഒന്ന് ബാക്കിലോട്ടോ കേട്ടോ വീട്ടിൽ കാണുന്നുണ്ടാവും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 2 ടയറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തായിട്ട് ഇതിൻ്റെ ടാങ്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് അതിൻ്റെ ടാങ്ക് ഉണ്ടാക്കിയെടുക്കുക. ഫ്രണ്ട്സ്, ആ ചിത്രത്തിൽ കാണുന്ന അതേ ആകൃതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നൈസായിട്ട് അങ്ങ് വെളിച്ചു കൊടുക്കുക. അടുത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പീസ് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ഭാഗം നമ്മൾ നൈസായിട്ട് ഉണ്ടാക്കിയാണ്ട് അവിടേക്ക് വെച്ചു കൊടുക്കുക. ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എല്ലൊന്ന് ഡബിൾ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ നമ്മൾ അതുപോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നൈസായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ കാണണ്ടാവും നമ്മളൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്താണ്ട് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അടുത്ത അതിൻ്റെ ഇടയിലൊക്കെ പശ തേച്ച് ആണ്ട് അതെല്ലാം കൂടി ഒന്ന് നൈസായിട്ട് കൂട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മളെല്ലാം കൂടി കൂട്ടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ പീസ് എടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ആ ടാങ്കിൻ്റെ ഭാഗത്തു നിന്ന് അടിയിലോട്ട് ഇതുപോലെ നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു രൂപത്ത് കിട്ടും. എന്നിട്ട് അടി വരുന്ന ഭാഗം നൈസായിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, എന്നിട്ട് ഇതുപോലെ പേപ്പർ കഷ്ണം എടുത്തതിൻ്റെ ശേഷം ടാങ്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ബാക്ക് ടയറ്, ഫ്രണ്ട്സ് മുമ്പ് ടയർ നമുക്ക് സെറ്റ് ആക്കി എടുക്കണം. അതിൻ്റെ ആ മുമ്പ് ടയർ എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ രണ്ട് പീസ് എടുത്തതിൻ്റെ ശേഷം ആ വീലിൻ്റെ ആ ഭാഗത്ത് നമുക്ക് നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ന്യൂസ് പേപ്പർ കഷ്ണം എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ രണ്ട് ഭാഗത്തും നൈസായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, അടുത്തായിട്ട് അതിൻ്റെ മറുകാടും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ നമ്മൾ ഇതുപോലെ കുറച്ച് പേപ്പർ പീസൊക്കെ എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കുക ഫ്രണ്ട്സ്. എന്നിട്ട് ഇതുപോലെ ക്ലാസ്സിൽ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താണ്ട് അതിൻ്റെ മറുകാട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. മറുകാടിൻ്റെ ബാക്കി ഇടുന്ന ഭാഗം നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് മറുകാട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ പീസിൻ്റെ ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് മറുകാടുമായി സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഒരു മൂന്ന് പീസിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് വീട്ടിൽ കാണുന്ന പോലെ നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസ് വേണം, നമുക്ക് ഹെഡ് ലൈറ്റ് ആയിക്കാണ്ട് ഒട്ടിച്ചു വെക്കാനാട്ടോ ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതാ ഇതുപോലൊരു പീസ് വേണം. അത് നമ്മളെ ഒരു ലൈറ്റ് ആയിക്കാണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് വീട്ടിൽ കാണുന്നവർ ചെയ്താൽ മതി. അടുത്ത ഇതുപോലെ പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ കമ്പി അതിൻ്റെ ഉള്ളിലേക്ക് നൈസായിട്ട് ഇട്ട് കൊടുക്കുക ഫ്രണ്ട്സ്. ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ കമ്പി ആദ്യം വെച്ചതിൻ്റെ ശേഷം വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പേപ്പർ പൊട്ടാൻ ചാൻസ് ഉണ്ടാവും. കമ്പി ആകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കും ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹാൻഡിൽ നമുക്ക് അതിമേ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. നമ്മളെ മുൻഭാഗം അവിടെ സെറ്റ് ആയിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ പീസ് എടുത്തതിന് ശേഷം ആ ഇടയിലോട്ട് നൈസായിട്ട് ഒന്ന് കയറ്റി കൊടുക്കുക, എന്നിട്ട് നൈസായിട്ട് ഗ്ലൂ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അതുപോലെ മുൻമറുകാട് ഉണ്ടാക്കിയെടുത്ത പോലെ നമ്മൾ ബാക്ക് മറുകാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ബാക്ക് മറുകാട് ഈ ഭാഗത്ത് നൈസായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു പീസ് എടുക്കണം, എന്നിട്ട് വീട്ടിൽ കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് നൈസായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കില്ല ബാക്ക് ടയർ, നമുക്ക് അവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ സെറ്റായി ഒട്ടിച്ചു കൊടുക്കുക. അടുത്തായി ഇതുപോലെ പീസ് എടുത്തതിന് ശേഷം വീട്ടിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ പീസ് എടുക്കണം, നമുക്ക് മറുകാടുമായി സെറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ അതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇപ്പോൾ വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കണം, എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ ചുറ്റിയാണ്ട് സെറ്റാക്കി എടുക്കണം. നമ്മുടെ സീറ്റ് സെറ്റാക്കി എടുക്കാനാട്ടോ ഫ്രണ്ട്സ്. അടുത്തായിട്ട് അവിടെ നൈസായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റ് നൈസായിട്ട് സെറ്റാക്കി എടുക്കുക. അടുത്തായിട്ട് ഇതുപോലെ പീസ് എടുത്തതിന് ശേഷം ബാക്ക് ലൈറ്റും നമുക്ക് സെറ്റാക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച മുൻപോസ്റ്റ് ഉണ്ടല്ലോ, അതും ആ ടാങ്കിൻ്റെ ആ ഭാഗത്ത് നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഏകദേശം വർക്ക് കയ്യാറായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് പുകക്കോയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്, അതായത് സൈലൻസർ. അതിൻ്റെ നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ അടിഭാഗത്തിൽ നിന്ന് കുറച്ച് മുകളിലോട്ടേക്കാണ് നൈസായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ലൈറ്റും കണ്ണടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ പേപ്പർ പീസ് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ബൈക്കിൽ ഒട്ടിച്ചാന്ന് സെറ്റ് ആക്കി എടുക്കുക ഫ്രണ്ട്സ്. കണ്ണടാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ഒന്നും കൂടി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്യുന്ന കൂട്ടി കൊടുക്കുക ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസിൻ്റെ ആവശ്യമുണ്ട് ഫ്രണ്ട്സ്, കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് ഇതിൻ്റെ ഇടയിലോട്ട് നൈസായിട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ബൈക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, ഇപ്പം വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഫ്രണ്ട്സ്. അടുത്തായിട്ട് നമുക്ക് നല്ലൊന്ന് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ബ്ലാക്ക് പെയിൻറ്റാണ് അടിച്ചെടുക്കാൻ പോകുന്നത്, മൊത്തം ബ്ലാക്ക് പെയിൻറ്റ് ആട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അടിച്ചെടുക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് ബ്ലാക്ക് പെയിൻറ്റ്. ഇനി നമുക്ക് മൊത്തം അടിച്ചിട്ട് ബാക്കി കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് മൊത്തം അടിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് വൈറ്റ് പെയിൻറ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക്
മുൻമർഗാടിൽ അടിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വൈറ്റ് പെയിൻറ്റും അടിച്ച് സെറ്റാക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ വൈറ്റ് പെയിൻറ്റൊക്കെ നമ്മൾ ഏകദേശം കുറച്ച് സ്ഥലത്തൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുൻലൈറ്റിൽ റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ ബാക്ക് ലൈറ്റിലൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബൈക്കുകൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ബൈക്കാട്ടോ അത്, ന്യൂസ് പേപ്പർ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെ ഒന്ന് എല്ലാവരും നൈസായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ബൈക്ക് ഉണ്ടാക്കി എടുക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ബൈക്കാണ്, അതും ന്യൂസ് പേപ്പർ യൂസ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെ ഒന്ന് എല്ലാവരും വീട്ടിൽ നൈസായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്തൊരു കിട്ടിലും വീട്ടിൽ വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.